എന്നിട്ട് നീയിപ്പോ അപ്പോ അന്ന പുഴക്കട വെച്ച് കോപ്പാറ മുമ്പ് കയറി പിടിച്ചതോ? ഓഹോ, അപ്പൊ അത് തന്നെ ആയിരുന്നു നിന്റെ ഉദ്ദേശം. അതിനു വേണ്ടിയാ കൊല്ലത്ത് പോകേണ്ട എന്നെ തിരിച്ചിവിടെ എത്തിച്ചത് അല്ലേ? നിന്റെ തമ്പുരാനെ ഇല്ലടാ, നിന്റെ ആ പൂതി നടക്കാൻ പോകുന്നില്ല. വേണ്ട, നീ വിചാരിക്കുന്ന പോലെ ഒരുത്തി അല്ല ഞാൻ. നിന്റെ ആഗ്രഹം നടക്കില്ല. നീ അതിന് ശ്രമിച്ചാൽ ഞാൻ സ്വയച്ചാകും. എന്റെ പൊന്നു ഭാർഗവി പെങ്ങളെ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിന് വന്നതല്ല. പോലീസുകാരെ ഓടിച്ചപ്പോഴേ ഒളിച്ചിരിക്കാൻ വേണ്ടി കയറിയതാ. അതിന് വെറുതെ നിങ്ങൾക്ക് പോലീസുകാരാണത് ഒളിച്ചിരിക്കാനുള്ള സ്ഥലം എന്റെ വീടാണോ? ഓ, ജീവനും കയ്യിൽ പിടിച്ചോടുമ്പോ എന്നെ ആളുടെ വീട് നോക്കിട്ടാണ് ഒളിക്കാൻ കയറുക. ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണോ അവിടെ കൊച്ചുണ്ടി കയറി ഒളിച്ചിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങി പോവും ചെയ്യും. അതിന് വെറുതെ ഏത് നേരത്തെ എനിക്ക് ഈ വഴിക്കിന് ഓടാൻ തോന്നിയതാവും. പിന്നെ ഒരു കള്ളന്റെ മേത്ത് എല്ലാ കുറ്റും ചാരനും എളുപ്പമാണല്ലോ. പക്ഷെ ഒന്നുണ്ട്, കൊച്ചുണ്ണിക്ക് അടുപ്പുണ്ടെന്ന് പറഞ്ഞ വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ആ ഒരു ചീത്തപ്പേരൽ സഹിക്കുന്നു. ഇന്ന് നാട്ടിലൊരു വൃത്തിയേറ്റവന്മാരും ശല്യം ആ വീടിനോ അവിടുത്തെ പെണ്ണുങ്ങൾക്കും ഉണ്ടാവില്ല. അതിനുവേണ്ടി അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളുണ്ട്. പറഞ്ഞോട്ടെ, നമുക്ക് ഇത്തിരി ചീത്തപ്പേരുണ്ടായാലും ആ പെങ്ങന്മാരൊക്കെ മനസമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. എന്റെ പാത്തുമാക്കിനെ അറിയാമെങ്കിൽ പിന്നെ ആളുകൾ എന്ത് പറഞ്ഞു? എനിക്കെന്താ? അകത്താര, വാതിൽ തുറക്ക്. ചതിച്ചല്ലോ നമ്പറേ, വടക്കുശത്തെ വാതിൽ അടച്ചിട്ടില്ല. നിങ്ങൾ അത് പറ്റോ? ഏയ്, അത് പൊട്ടത്തര, മറുത്ത് പോലീസ് ഉണ്ടെങ്കിലേ അപ്പുറത്തും കാവലുണ്ടാവും. മകിടി ഊതി പാമ്പനെ പുറത്തി അടിക്കും പോലെ എന്നെ പുറത്തി അടിച്ച് കൊട്ടയിലാക്കാനുള്ള ഊത്ത. നീ കുറെ ഊതി വിഷമിക്കും, പക്ഷെ കൊച്ചിനെ പുറത്തിയാടൂല. അതൊക്കെ അയാൾ വെറുതെ പുഴുസ് അടിക്കരുതാ. വാതിൽ ചവിട്ടി പൊളിക്കാൻ ആരോഗ്യം അയാൾക്കില്ല. നീ വാതിൽ തുറന്ന് ഒന്നും അറിയാത്ത പോലെ പെരുമാറണം. അകത്താരാണ് ചോദിച്ചാ അന്റെ കെട്ടിയവനെന്ന് പറഞ്ഞാ മതി. പെങ്ങളെ, അതിനല്ല പുതിയ സംബന്ധക്കാരനത് പറയണം. അത് നാട്ടുകടപ്പുള്ള കാര്യല്ലേ. പേരെന്താന്ന് ചോദിച്ചാലേ, കോട്ടപ്പുറത്ത് ശങ്കരനുണ്ണി മുസ്ലിയാർ എന്ന് പറഞ്ഞാ മതി. അല്ല, മുസ്ലിയാറല്ല, മുസ്ലിയാറല്ല, പണിക്കര്, പണിക്കര്, ശങ്കരനുണ്ണി പണിക്കർ, അങ്ങനെ പറഞ്ഞാ മതി. ഞാൻ വിളിച്ചപ്പോ വാതിൽ തുറക്കാൻ നിനക്ക് എന്തായിരുന്നു ഇത്ര താമസം? അത് ഞാൻ എന്റെ കെട്ടിയോനുള്ള കഞ്ഞി ഉണ്ടാക്കുകയായിരുന്നു. അതെന്താ കെട്ടിയോനുള്ള കഞ്ഞിക്ക് ഇത്ര പ്രത്യേകത? നിനക്ക് ചോറ് കെട്ടിയൊരു കഞ്ഞിയാണ് പറയുക. Thank you.
പറ്റിയവനല്ലേ മനെ? ഈ ഒരു വാക്കാണ് എനിക്ക് കിട്ടേണ്ടത്. അപകടത്തിൽ മരിച്ച നിന്റെ കെട്ടിയോന്റെ യഥാർത്ഥു എഴുതിയത് ഞാനാ. പിന്നെ ഇതേത് കെട്ടിയോൻ? ഉണ്ണി, കൊച്ചുണ്ണി, കള്ളൻ കൊച്ചുണ്ണി. ഇതെന്റെ സംബന്ധക്കാരനായ മാനെ ശങ്കരനുണ്ണി പണിക്കര്. സംബന്ധക്കാരൻ ശങ്കരനുണ്ണി പണിക്ക. കെട്ടിയോ മരിച്ചെങ്കിലും പിന്നെ പോല ചോരയും നീരുള്ള ഒരു പെണ്ണിന് എത്ര കാലമെന്ന് വെച്ചാ ഒറ്റത്തടിയായി കഴിയാൻ പറ്റിയ? അയ്യോ കഷ്ടം. അപ്പോ ഇതാണ് നീ ഒറ്റത്തടിയായി കഴിയുന്നത് ഒഴിവാക്കാൻ കണ്ടുപിടിച്ച പൊണ്ണത്തടി. ശരി ആട്ടെ, നിന്റെ ഈ പൊണ്ണത്തടിയുടെ പ്രാർത്ഥന എത്ര മണിവരെ നീളും? എപ്പോഴായി തിരുമോന്തെന്ന് കാണാൻ പറ്റിയ? അത് പിന്നെ പറയാൻ പറ്റില്ല. അതെന്താ? ചിലപ്പോ ആ ഇരിപ്പ് ഒത്തിരി സമയം അങ്ങനെ അങ്ങ് ഇരിക്കും. അപ്പൊ കഞ്ഞി തണുക്കില്ലേ? സാരമില്ല, പഴം കഞ്ഞി കുടിച്ചോളും. പക്ഷേ കഞ്ഞി എങ്ങനെ ആറിത്തണുത്ത് പഴങ്കഞ്ഞിയാകുന്നത് എനിക്കിഷ്ടമല്ല. ചൂടോട് പിടിക്കാനാണ് കിട്ടം. ബാക്കിയുള്ളോട് കണ്ണിനോട് പറ. ഇത് നമ്മുടെ ശങ്കരനുണ്ണി പണിക്കര. ആരുടെ? പിള്ളടെ സംബന്ധക്കാരൻ. ആര് സംബന്ധക്കാരൻ? സംബന്ധക്കാരൻ ആട്ടെ, താനിപ്പോ എന്തിനോ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചേ? താൻ എന്റെ സംബന്ധക്കാരനും ഞാൻ തന്നെ കെട്ടിയോളാണോ കയറി പിടിക്കാൻ? അതൊരബദ്ധം പറ്റിയതാ. എന്തബദ്ധം? ഞാൻ കരുതി ആ കൊച്ചുണ്ണിയാണ്. ഏത് കൊച്ചുണ്ണി? പെരും കള്ളനാ. അമ്മോ പാടോ, നമുക്ക് വേറെ എവിടെങ്കിൽ പോയാൽ ഇരിക്കാം. നിൽക്കുക, വന്ന സ്ഥിതിക്ക് ഞാൻ ലക്ഷണം നോക്കി ഭാവി അങ്ങനെ പറയാം. എന്തിനാ ഇപ്പോ അവര് പറ്റോട്ടെ? നീ ഉണ്ടാണ്ട് നിൽക്കണേ. ഈ ഏവാനെ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ആണോ? എന്നാ പറഞ്ഞാട്ടെ, നല്ല ഭാവി മാത്രം അങ്ങോട്ട് പറഞ്ഞാട്ടെ. ഭാവി ഞാൻ പറയാം, പക്ഷേ ഈ ഭൂതം എന്തിനാ അവിടെ നിൽക്കണേ? നിന്നോട്ടെന്നേ അവനും കേട്ടോട്ടെ. കേട്ടോട്ടെ, താങ്കളെ കണ്ടിട്ട് മേലാവിൽ നിന്നും ശമ്പളം പറ്റുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ലക്ഷണത്തിൽ പറയണു. പക്ഷേ താങ്കൾ ഒരു വിഡ്ഢിയാണെന്നും ലക്ഷണത്തിൽ പറയണ്ട. നീ എന്തിനാടാ ഇവിടെ വായിൽ നോക്കി നിൽക്കുന്നത്? പോയി കള്ളനെ പിടിക്കണം. റാസ്കൽ സർ. ഭൂതം ഭാവി വർത്തമാനം. പണിക്കരെ, പണിക്കര് ഇത്ര നേരം പറഞ്ഞത് കീറി കൃത്യമാ. ബാക്കിയോടെ പറഞ്ഞു. കൊച്ചുണ്ണി എന്ന പെരിങ്കള്ളനെ താങ്കൾക്ക് തന്നെ കയ്യോടെ പിടിച്ച് ആമം വെക്കാൻ സാധിക്കും. ആണോ? അവനെ പിടിക്കാൻ വേണ്ടി താങ്കൾ പെടുന്ന പെടാപ്പാടുകളൊക്കെ തമ്പുരാൻ മോളിൽ നിന്ന് കാണുന്നുണ്ടല്ലോ. അധികം താമസിയാ തന്നെ തമ്പുരാൻ തന്നെ അവനെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരും. അതുവരെ വെറുതെ അവന്റെ പിന്നാലെ കിടന്ന് ഇങ്ങനെ ഓടിക്കളിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോളൂ. സന്തോഷമുണ്ടോ എനിക്കരെ? അല്ല, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ? ദക്ഷിണ കാശായിട്ട് വേണ്ട. ആ ചെറിയ ഏമാൻ വലിയ ഏമാൻ തന്നുപോയതുപോലെ ഒരു സലാം അത്രയും മതി.
പിടിച്ചു എന്ന് തന്നെയാ ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കുമല്ലേ ഈ മറിമായം. എന്ത് മറിമായം? ഇത് അത് കണ്ടോ, ഇത് നീ അടിച്ചു വാരിപ്പോ കണ്ണി പെടാതെ പോയ കപ്പത്തൊലിയ. എന്താ പിന്നെ പെട്ടു ഇനി രക്ഷയില്ല തോന്നുമ്പോൾ ഒരു വേഷം കെട്ട്, അത്രേ ഉള്ളൂ. അതിനാ നാട്ടുകാർ പറയണത് കൊച്ചുണ്ണി ഒടിവിദ്യക്കാരനാണ്, ഒടിമറിഞ്ഞ് പട്ടിയും പൂച്ചയും പരിന്തുക്കായി മാറി രക്ഷപ്പെടുന്നവനാണെന്നൊക്കെ. നിന്റെ പെടാപ്പാട് എനിക്കും പടച്ചോനും മാത്രമല്ലേ അറിയൂ. എന്തായാലും എന്റെ സമ്മതക്കാരൻ ശങ്കറിനോട് പഠിക്കാൻ കൊള്ളാം. എനിക്കിഷ്ടമായി. എനിക്ക് വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടുകളാ അവള്. അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട, അല്ലെങ്കിലും ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലണത് അപകടമാ. അന്വേഷിച്ചിട്ട് കാണാതെ വരുമ്പഴേ അവര് വീടിനടുത്ത് എവിടെയും ഒളിച്ചിരുന്നു എന്ന് വരും വരുമ്പോ പിടിക്കാൻ. അത് ശരിയാ. അതാ പറഞ്ഞത്. എന്തായാലും ഇന്നിവിടുത്തെ സംബന്ധക്കാരനായി, പിന്നെ ഇത്തിരി കഞ്ഞി ഉണ്ടാക്കി കഴിച്ചിട്ട് പോയാ മതി. ഇരിക്കൂ, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇരിക്കൂന്ന് ഒരു മര്യാദ പറഞ്ഞതാ, ക്ഷീണമുണ്ടെങ്കി അകത്ത് വന്ന് കിടന്നോളൂ.